നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം കേരളം ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്ന കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ കാര്യങ്ങൾ അറിയാൻ ജനങ്ങൾക്കും അവകാശമുണ്ട് എന്നും ജനപക്ഷത്താണ് സർക്കാരിനെതിരെ കോടതിയെ സമീപിച്ച പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത് കാർത്തികേയൻ പ്രേക്ഷകരോട് സംസാരിക്കുന്നു ഈ യുദ്ധത്തിൽ ജോയിൻ ചെയ്താലും ഞാൻ അവരെ ഒരു ഇനി സി പി എം പ്രവർത്തകനായാൽ പോലും നമസ്കാരം ഇപ്പം ഇപ്പോൾ വളരെ ശക്തമായി എല്ലാവരും മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട് കിഫ്ബി ഇത് ഇന്നലെ തുടങ്ങിയതല്ല പ്രോബ്ലി ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തോമസ് ഐസക് ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴെല്ലാം നമ്മൾ കേൾക്കുന്നൊരു പദമാണ് ഇപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അതിനൊരു ആക്കം കൂടി ബ്രിഡ്ജുകളും റോഡുകളും സ്കൂളുകളും എല്ലാം കിഫ്ബി എന്നൊരു ബോർഡ് വന്നു അപ്പം പലരും ചോദിക്കാറുണ്ട് എന്താണ് കിഫ്ബി എന്നുള്ളത് കിഫ്ബി ആക്ച്വലി ഒരു സർക്കാരിന് കടമെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ എഫ് ആർ ബി എം എന്നൊക്കെ പറയുന്ന നിയമങ്ങളുള്ളത് കൊണ്ട് കൂടുതൽ കടമെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു സബ് സോവറിൻ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് ഒരു പഴുതുണ്ടാക്കി വെച്ചിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ് കിഫ്ബി ഇത് പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ് എനിക്കൊന്നും കെ ആർ എഫ് ബി എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് അതിൻ്റെ പേര് ഇതിനകത്ത് ഏതാണ്ട് കൂട്ടാൻ ഒരു ഓർഗനൈസേഷനാണ് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയോ മറ്റോ ഒരു ഇൻകം ടാക്സിൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ സി എൻ ഡി ജിയിൽ ഓഡിറ്റൊന്നും വേണ്ട ഞങ്ങളിത് പൂട്ടാൻ പോകുന്നൊരു ഓർഗനൈസേഷനാണെന്ന് പറഞ്ഞു തരും അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഇതിൻ്റെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ചില ഐ എസ് ഓഫീസേഴ്സിനെ കാണുകയും ഇതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് എടുക്കുകയും ചെയ്തു അങ്ങനെയാണ് സമഗ്രമായിട്ട് ഇതിനെ ഇതിനെനിക്കൊന്ന് രണ്ടായിരത്തി പതിനാറിലോ മറ്റോ ഇതിൻ്റെ നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അലകും പിടിയും മാറ്റി എന്നൊക്കെ നമ്മൾ പോലെ ഒന്ന് റീഫോം ചെയ്ത് റീസ്ട്രക്ചർ ചെയ്ത് ഒരു പുതിയ മോഡല് കൊണ്ടുവരികയായിരുന്നു അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സർക്കാരിന് നേരിട്ട് കടവെടുക്കേണ്ട കിഫ്ബി കടമെടുത്തോളാം അൻപതിനായിരം കോടി എന്നൊരു ഒരു ഒരു ഫിഗറും നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് അൻപത്തായിരം കോടി രൂപയുടെ എമൗണ്ടിൽ നമ്മൾ കടമെടുക്കും അതിനുള്ള വികസന പ്രവർത്തനം വരും അതിനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് പ്രോജക്ട്സും മറ്റുമൊക്കെ നമ്മൾ കേട്ടിരുന്നു അപ്പോൾ ഇതാണ് കിഫ്ബി എന്ന് പറയുന്നത് എന്താണ് മസാല ബോണ്ട് ഇപ്പോൾ ഇപ്പം നമ്മളൊരു ഒരു ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ഒരു വിഷയം മസാല ബോണ്ട് എന്നുള്ള മസാല ബോണ്ട് ബോണ്ടെന്ന് സ്ഥിരമായി പറയുന്നത് ഒരു ഒരു നിക് ഒരു ഒരു അവരനാമമാണ് അതിൻ്റെ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് എന്നാണ് അതിൻ്റെ ആരംഭം അതായത് രൂപയിൽ പല രാജ്യങ്ങൾക്കും അവരവരുടേതായ ഒരു അവരുടെ വിനിമയ നിര കറൻസി ഉൾപ്പെടെ വച്ചിട്ടുള്ള ബോണ്ടുകൾക്ക് നിക് ഉണ്ട് എനിക്ക് ഓസ്ട്രേലിയയ്ക്ക് കിവി ബോണ്ട്സ് എന്നുണ്ട് സോറി ന്യൂസിലൻഡിന് കിവി ബോണ്ട്സ് എന്നുണ്ട് ഓസീസിന് കാംഗ്രൂവ് ബോണ്ട്സ് എന്നുണ്ട് അതുപോലെ ഇന്ത്യയുടെ കറൻസി വെച്ചിട്ട് ചെയ്യുന്നതിനാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത് ഐ എഫ് സി ആണ് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആണ് ആദ്യമായിട്ട് മസാല ബോണ്ട് അതായത് ഇത് രൂപയിലാണ് പെഗ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ റുപ്പിയിൽ പെഗ് ചെയ്ത ബോണ്ടെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ അല്ലാതെ വേറെ അതിനകത്ത് വേറെ അർത്ഥങ്ങളൊന്നുമില്ല അപ്പം ഭാരതത്തിൽ ഇതിനെപ്പറ്റിയൊരു ചർച്ച ഉണ്ടാകുകയും വളരെ എക്സൈറ്റിംഗ് എക്സൈറ്റിങ്ങായിട്ട് കാരണം ഈ വിനിമയ നിരക്ക് ഇതിനെ ബാധിക്കില്ല ഇതാണ് അതിൻ്റെ ഒരു ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്കറിയാം നമ്മൾ ഡോളറിൽ ലോൺ എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഇഷ്യൂ ഉണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ എഴുപത് രൂപയാണെങ്കിൽ ഇത് തിരിച്ചടയ്ക്കുമ്പോൾ എൺപത് രൂപയാവും അപ്പോൾ ഏതാണ്ട് പത്ത് രൂപ അതിനകത്തൊരു വ്യത്യാസം വരുമ്പോൾ നമ്മൾ ആ ഡോളർ വാങ്ങിക്കുന്നതിന് വില അധികം കൂടുതൽ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങോട്ട് കിട്ടുമ്പോൾ എഴുപത് രൂപയ്ക്ക് കിട്ടിയുള്ളൂ ഇപ്പം ഡിപ്രീസിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് എൺപത് രൂപയ്ക്ക് തിരിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ തന്നെ കടമെടുക്കുന്നത് അതിനാണ് റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ ഇത് പല കോർപ്പറേറ്റ്സും എടുത്തു തുടങ്ങി എൻ എച്ച് ഐയെ എടുത്തു അതുപോലെ കോൾ ഇന്ത്യ എടുത്തു എച്ച് ഡി എഫ് സി എടുത്തു കൊള്ളാം നല്ല നല്ലൊരു ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ഈ മസാല ബോണ്ട് നമുക്ക് എന്താണ് നടക്കുന്നത് നമുക്ക് ഈ പറയുന്ന വിനിമയ നിരക്ക് കുറഞ്ഞാൽ രൂപ സ്ട്രോങ്ങർ ആയാൽ നമുക്ക് ഒരു പക്ഷേ ലാഭം വരും അല്ലെങ്കിൽ സോറി ഈ പറയുന്ന വിനിമയ നിരക്ക് റുപ്പി കുറച്ചാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് കൊടുത്താൽ മതി അതിനകത്ത് വലിയ തോതിലൊരു ഡിപ്രിസിയേഷൻ വരികയാണെങ്കിൽ നഷ്ടങ്ങളില്ല അപ്പം നമ്മൾ എടുക്കുന്ന രൂപയ്ക്ക് പലിശ കൊടുക്കുക അതിനുള്ള റീപേമെൻ്റ് ചെയ്യുക ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ വിനിമയ നിരക്കൊന്നും ബാധിക്കുന്നില്ല ഹെജ്ജിങ് ചെയ്യേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട അപ്പോൾ ഇതാണ് മസാല ബോണ്ടെന്ന് പറയുന്നത് അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഒരു നാച്ചുറലി ഈ മസാല ബോണ്ട് എടുക്കുമ്പോൾ പലിശ തിരക്ക് ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റും കൂടെ വച്ചിട്ട് ശകലം കൂടുതലായിരിക്കും അപ്പം ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ മൂവിങ് ആവറേജ് എന്നൊക്കെ പറയുന്നത് ഒരു നാലഞ്ച് ശതമാനം ഡിപ്രീസിയേഷൻ ഉണ്ടാകും ഇന്ത്യൻ റുപ്പിക്ക് ഒരു ഹിസ്റ്റോറിക്കലായിട്ട് പറയാണ് അപ്പം ഒന്നര ശതമാനം അല്ലെങ്കിൽ കാൽ ശതമാനം മുതൽ ഒന്നര ശതമാനം രണ്ട് ശതമാനം വരെയൊക്കെയാണ് ഇൻ്റർനാഷണലി ലെൻഡിങ് റേറ്റ്സ് ഡോളറിനെ വെച്ച് ചെയ്യുമ്പോൾ അപ്പം ഇവിടെ നമ്മൾ ഒൻപത് ദശാംശം രണ്ട് ഏഴ് രണ്ട് മൂന്ന് ശതമാനമാണ് നമ്മൾ ഈ പറയുന്ന മസാല എടുത്തത് അപ്പം മസാല ബോണ്ടിൽ നിന്നുള്ളത് മനസ്സിലായി അത് എടുത്തത് കിഫ്ബി ആണെന്ന് മനസ്സിലായി ഇനി എന്തുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഹർജി എന്താണ് ഞാൻ എന്തിനെയാണ് എതിർത്തത് ഇവിടെ ധനകാര്യമന്ത്രി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് കിഫ്ബിയെ തകർക്കാനായിട്ട് കേരളത്തിൻ്റെ വികസനത്തെ തകർക്കാനായിട്ട് മറ്റും ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു അത് ശരിയാണോ അപ്പോൾ ഇതിനകത്ത് വളരെ അക്കാഡമിക് ആയിട്ടൊരു ക്വസ്റ്റന് ഉണ്ടായിരുന്നു മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു അമിതമായ പലിശ നിരക്ക് കണ്ടപ്പോൾ എനിക്കതിനകത്തൊരു ഒരു ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഡൊമൈൻ ഞാൻ ചാർട്ട് അക്കൗണ്ടിൻ്റെ എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് വലിയൊരു ഒരു താല്പര്യം തോന്നി അതൊരു പുതിയ ഒരു അല്ലേ ആ പുതിയ ഇൻസ്ട്രമെൻറ്റ് നമുക്ക് നല്ലതല്ലേ ഈ പറയുന്ന വിനിമയ നിരക്കൊക്കെ കുറവ് ഈ ഇതിനെ നമുക്ക് ഒരിക്കലും ഒരു സേഫ് ഗാർഡ് ചെയ്തിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണെന്നൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ കൂടുതലെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് ഇതിനകത്തുള്ള അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് പഴയ അതേ സമയത്തുള്ള പല ഇൻസ്ട്രമെൻസും കൊടുത്തിരിക്കുന്നത് ആറ് ശതമാനത്തിനും എട്ട് ശതമാനത്തിനും എടുക്കുന്ന ഒരു ആവറേജ് പ്രൈസിലാണ് എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് അപ്പം നയൻ പോയിൻ്റ് സെവൻ ടു ത്രീ പെർസെൻ്റ് എന്ന് പറയുന്നത് ഭീമമായ ഒരു ഒരു നിരക്കാണെന്നും അതുപോലെ തന്നെ ഇതിന് ഈ പറയുന്ന ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റും മറ്റും ഒക്കെ നാൽപ്പത് നാൽപ്പത്തഞ്ച് കോടി രൂപ അഡീഷണൽ ആയിട്ട് ചിലവാക്കി നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ അവിടെ പോയി വലിയൊരു മണിയൊക്കെ അടിച്ചാണ് ഇതിനെ അവിടെ ലിസ്റ്റ് ചെയ്യുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതൊന്നും വെറുതെ അല്ല ഇതിന് അങ്ങോട്ട് പണം കൊടുക്കണം അപ്പോൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മറ്റുമായിട്ടൊരു എല്ലാ ചിലവുകളും കൂടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ പണം അതിൻ്റെ തോതും അതിൻ്റെ നിരക്കും വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇരുപത് ബേസിസ് പോയിന്റ് കൂടുതലായിരിക്കും ചുരുക്കം പറഞ്ഞാൽ ഒരു പത്ത് ശതമാനത്തിന് ആണ് നമ്മൾ ഈ കട നാച്ചുറലി ഒരു കൺസേൺഡ് സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ കൂടുതൽ നിയമം നോക്കുകയും അങ്ങനെ നോക്കുമ്പോഴാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ടു നയൻറ്റി ത്രീ വൺ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന ഒരു അനുച്ഛേദത്തിൽ വളരെ വ്യക്തമായി സ്റ്റേറ്റിന് എന്താണ് ബോറോ ചെയ്യാൻ വയ്ക്കുന്നത് എന്നുള്ളതിന് പറയുന്നുണ്ട് അപ്പം സ്റ്റേറ്റിന് വിദേശത്തുനിന്ന് പണം കടമെടുക്കാനുള്ള റൈറ്റ് ഇല്ല അപ്പം നാച്ചുറലി അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുകയും കിഫ്ബി എന്ന് പറയുന്നത് സ്റ്റേറ്റ് തന്നെയാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കുറേ ഓഫീസേഴ്സും മറ്റും മാനേജ് ചെയ്യുന്നതാണ് ഒരുപക്ഷെ ജി സുധാകരൻ എന്ന് പറയുന്ന പി ഡബ്ല്യു ഡി മിനിസ്റ്റർ പോലും പറഞ്ഞത് അത് കിഫ്ബി എന്ന് പറയുന്നത് സൂപ്പർ ഗവൺമെൻ്റ് ആണ് പി ഡബ്ല്യു ഡിക്ക് എന്ത് പ്രോജക്റ്റ് ഉണ്ടെങ്കിലും അതിനെ ഒരുപക്ഷെ കിഫ്ബി അപ്രൂവ് ചെയ്താലേ നടക്കുകയുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി നമുക്ക് മനസ്സിലാക്കിയപ്പോൾ ഇത് ഗവൺമെൻറ് തന്നെയാണ് അപ്പം ഡയറക്റ്റായിട്ട് ഒക്കാത്ത കാര്യം ഇൻഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ ഒക്കില്ല അപ്പം ഇങ്ങനെ ഒരു പോയിൻ്റ് റേസ് ചെയ്താണ് ഈ ഹർജി നമ്മൾ ഫയൽ ചെയ്യുന്നത് അപ്പം അതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ നോക്കി ആ നോക്കിയത് എന്താ പറഞ്ഞാൽ ഇതിനകത്ത് ഓഡിറ്റും മറ്റുമൊക്കെ ഉണ്ടോ അപ്പോൾ ഓഡിറ്റ് നോക്കുന്നുണ്ടോ എന്നുള്ള സമയത്താണ് മനസ്സിലാകുന്നത് ലിമിറ്റഡ് ഓഡിറ്റ് ആണ് സെക്ഷൻ പതിനാല് അതായത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ എഴുപത് ശതമാനത്തിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഇത് സി എൻ ഡെ ജിക്ക് ഓഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളു ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു ഓഡിറ്റ് ഇതിൽ നടക്കാൻ ചാൻസ് ഇല്ല അപ്പം അങ്ങനെ വേണം എന്ന് സി എൻ ഡെ ജി പലപ്പോഴും ആവശ്യപ്പെടുകയും അത് തിരസ്കരിച്ചുകൊണ്ട് ഗവൺമെൻറ് ലെറ്റർ അയക്കുകയും ചെയ്തു ആ കാര്യത്തിനും കൂടെ നമ്മൾ ഇതിനകത്ത് ആ ഒരു ഹർജിയിൽ ഇൻക്ലൂഡ് ചെയ്തു അപ്പം ഗവൺമെൻറ്റിന് ഒരു നിർദ്ദേശം നൽകണം ഈ സി എൻ ഡെ ജിക്ക് സെക്ഷൻ ട്വൻറ്റി അനുസരിച്ചുള്ള ഓഡിറ്റ് നടത്താനായിട്ട് നിയോഗിക്കണം ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഹർജി അപ്പം എവിടെയാണ് ഇതിനകത്ത് ഈ ധനകാര്യമന്ത്രി പറയുന്നത് പോലെ ഇതിന് തുരങ്കം വയ്ക്കുകയും ഗൂഢാലോചന നടത്തുകയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു ഇതിന് നമ്മുടെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനും ഒക്കെ വേണ്ടി തുരങ്കം വയ്ക്കുന്നു ഇത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് കാരണം ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ വളരെ അധികം പലിശ കൊടുത്ത് എടുത്തു എന്നുള്ളതിനെപ്പറ്റി മാത്രമേ ചോദ്യം ചെയ്തിട്ടുള്ളൂ ബാക്കി നമ്മൾ പ്രാദേശികമായി മൊബിലൈസ് ചെയ്യുന്ന ലോൺസും മറ്റൊന്നും നമ്മൾ ചലഞ്ച് ചെയ്തിട്ടില്ല അത് ഒരിക്കലും നമുക്കൊരു ഒരു എമൗണ്ട് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എമൗണ്ട് കാണിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നൊന്നുമില്ല അപ്പോൾ ഈ പറയുന്ന ഒരു 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 തരത്തിലും നമ്മുടെ എമൗണ്ട്സ് കളക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമില്ല കാരണം ഫിക്സ് റേറ്റിങ്ങും മറ്റു റേറ്റിങ്ങും ഒക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു വിദേശത്തു നിന്ന് ചെയ്യണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അതിനുള്ള അനുവാദമുള്ളൂ അത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതല്ല നമ്മുടെ ഭരണഘടന പറയുന്നതാണ് അപ്പോൾ ഒരു തരത്തിലും ഇവരുടെ മൊബിലൈസേഷൻ ഫണ്ട് മൊബിലൈസേഷനോ കാരണം ഞാനും നിങ്ങളുമുള്ള ഈ സംസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റെന്ന് പറയുന്നത് എൻ ഡി നിങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ ഇതിനകത്ത് ഈ ധനകാര്യമന്ത്രി പറയുന്നതിനകത്ത് എന്തോ ഒരു ഒരു നമ്മുടെ ഈ ഭരണഘടനാ വയലേഷനിൽ കൂടുതലുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു അപ്പം സീരീസ് ഓഫ് ലൈസ് ഇദ്ദേഹം പറയുന്നുണ്ട് എന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി തുടങ്ങി അതിന് ഒരു ബേസിസ് ഇല്ല ഇത് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അലിഗേഷൻ പറയുന്ന പോലെ ഒരിക്കലും ഒരു നമ്മുടെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ ഇത് ഹാമ്പർ ചെയ്യുന്നില്ല ഒരു ഭരണഘടനാ വയലേഷനെ പറ്റിയിട്ടുള്ള ഒരു ചലഞ്ച് മാത്രമാണ് കോടതിയിലുള്ളത് ഇതാണ് ആർ എസ് എസ് ബി ജെ പി ഒരു കോൺഗ്രസ് ഗൂഢാലോചന ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു വെപ്രാളമാണ് വെപ്രാളമാണതിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന വക്കീൽ കെ എം എൻ പി ലോ എന്ന് പറയുന്ന ഒരു ഒരു ഓർഗനൈസേഷൻ്റെ പാർട്ട്നറാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനും കെ എം എൻ പി ലോയുമായിട്ട് വളരെ കാലമായിട്ടുള്ളൊരു അസോസിയേഷനുണ്ട് അപ്പോൾ ഒരു ഇൻഡിവിഡുവൽ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ഹർജി കൊടുക്കുന്നത് ഇത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന സ്വദേശി ജാഗരൻ മഞ്ചോ രാഷ്ട്രീയ സ്വയം സേവക സംഘമോ അതെല്ലാം ബി ജെ പി പോലുമോ ഇതിനകത്ത് ഇൻവോൾവ് അല്ല ഒരു ആ ഹർജിയിൽ നോക്കുമ്പോൾ അറിയാം എം ആർ രഞ്ജിത്ത് കാർത്തികേയൻ ചാർട്ടഡ് അക്കൗണ്ടൻറ് എൻ്റെ അഡ്രസ്സാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഒരു ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ അവരുടെ സമ്മതമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാതെ ഞാൻ ഒരു ഒരു പേഴ്സണൽ കപ്പാസിറ്റിയിൽ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള നിലയ്ക്കാണ് ഈ പറയുന്ന ഹർജി ഞാൻ ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നു ഇത് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കോൺഗ്രസ് സെക്രട്ടറിയും രഞ്ജിത്ത് കാർത്തിയൻ എന്ന് പറയുന്ന ഒരു സംഘപരിവാർ ഓർഗനൈസേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവും കൂടെ നടത്തിയ ഗൂഢാലോചനയാണ് അതിനകത്ത് നാഷണൽ ലെവലിലുള്ള ഒരുപാട് ലീഡേഴ്സിൻ്റെ പേരൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന് ഒരു ഒരു എവിഡൻസും കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അദ്ദേഹം അത് നാളെ ഈ എവിഡൻസുമായിട്ട് വരുമ്പോൾ നമുക്കതിന് ആൻസറ് പറഞ്ഞാൽ പോരേ കാരണം വളരെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വാക്ക് കളവെടുത്താൽ അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആൻസർ പറയേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ ഗൂഢാലോചന എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു ബേസും ഇല്ല അതിനൊരു ആൻസറും അർഹിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്തുകൊണ്ട് ഞാൻ ആക്ച്വലി ഇതിന് ഒരു ഒരു ഇങ്ങനൊരു ഉദ്യമത്തിനെ സംബന്ധിച്ച് ഞാൻ ഒരു സ്ഥിരമായി ഒരു പി ഐ എൽ ഫയൽ ചെയ്യുന്ന ഒരാളല്ല ഞാനൊരു ഈ പറയുന്ന ഒരു വ്യവഹാരത്തിന് സ്ഥിരമായി പോകുന്ന ഒരാളല്ല എന്തുകൊണ്ട് അതിന് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്ന പലിശക്കെടുത്തിരിക്കുന്നത് വളരെ ഹൈ ആണെന്ന് നേരത്തെ ഞാൻ സംസാരിക്കേണ്ടായി മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് ഗൂഢ നീക്കങ്ങൾ ഞാൻ ഇപ്പോൾ മനസ്സിൽ കാണുന്നു അല്ലെങ്കിൽ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും വളരെ ഷേക്കണായിട്ട് പ്രക്ഷോഭിച്ച് ഈ പറയുന്ന കേസിനെയും അല്ലെങ്കിൽ സി എൻ ഡി ജി ഓഡിറ്റിനെയൊക്കെ എതിർത്ത് പറയണമെങ്കിൽ നിശ്ചയമായും അതിനകത്ത് നമ്മൾ ഈ സ്വർണക്കടത്തിലൊക്കെ വന്നിരിക്കുന്നത് പോലെ ഒരു ഒരു ഇതൊരു ഒരു ടിപ്പിംഗ് പോയിൻ്റ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടാവാം എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാനിക് റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ പാനിക് ഉണ്ടാകുന്നതിന് എന്തെങ്കിലും സീരിയസ് റീസൺസ് ഉണ്ടായിരിക്കണം അപ്പം നാച്ചുറലി ഇതിനകത്ത് അതിനകത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി സി ഡി പി ക്യു എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇത് ഇതിൻ്റെ മേജർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഈ സി ഡി പി ക്യു ആരാ നമ്മുടെ ലാവ്ലിൻ എന്ന് പറയുന്ന കമ്പനിയിൽ ഇരുപത് ശതമാനം ഷെയർ ഉള്ള ഒരു പെൻഷൻ ഫണ്ടാണ് കാനഡയിലെ അവിടുത്തെ ആളുകൾ ഇവിടെ വന്നിരുന്നു ആ വന്നിരുന്ന ആളുകളുമായി ചർച്ചകൾ നടന്നിരുന്നു ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വലിയ റേറ്റിങ്ങും ഹോവറിംഗ് ഗ്യാരൻ്റിയും ഒക്കെ ഉണ്ടെങ്കിലും അമിതമായ റേറ്റിലാണ് നമ്മൾ അവർക്ക് ഈ പറയുന്ന ബോണ്ട് സബ്സ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തത് ഇതിന് പുറമെ ചെന്ന് നമ്മൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നു വളരെ വലിയ ലിസ്റ്റിംഗ് ഫീസ് കൊടുത്തുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തോ നിഗൂഢതകളില്ലേ എന്ന് നമ്മളെ പറ്റി നമ്മൾ ചോദിക്കപ്പെട ചോദിക്കാനായിട്ട് അങ്ങനെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ആ റിയാക്ഷൻ ആ പാനിക് റിയാക്ഷൻ കാരണം നമുക്ക് ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു ബാക്കിയുള്ള ഏജൻസീസ് ഇനി കണ്ടുപിടിക്കട്ടെ എന്നല്ലാതെ എനിക്ക് പറയാനില്ല കാരണം ഇത് നേരത്തെ വലിയ ഏജൻസീസും സി ബി ഐയോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ മറ്റോ വന്ന് ഇതിൻ്റെ അന്വേഷണത്തിൽ ഏർപ്പെടും എന്നുള്ള പേടിയാണോ ആർ എസ് എസ് ബി ജെ പി കോൺഗ്രസ് ഗൂഢാലോചന എന്ന് ഇപ്പോഴേ പറയുന്നത് ഓടുന്ന പട്ടിക്കുരുമൂഴം മുമ്പേ എറിഞ്ഞതാണോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കിഫ്ബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ടോട്ടൽ സ്ട്രക്ചർ തന്നെ ഒരു അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്നു എന്ന് വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടിരിക്കുകയാണ് എൻ്റെ എൻ്റെ ഹർജിയും മറ്റുമൊന്നും ഒരിക്കലും അങ്ങനൊരു ഒരു ഒരു ടെക്നിക്കൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് മാത്രം ചെയ്തതാണ് ഇത് ഫയൽ ചെയ്യുന്നത് ഏതാണ്ട് ജൂലൈ മുതൽ ഫെബ്രുവരിയിലാണ് ഇത് ഫയൽ ചെയ്തിരിക്കുന്നത് ഈ അതിനകത്തൊരു ഒരു സ്വർണ്ണക്കടത്തോ അല്ലെങ്കിൽ അതിന് ഒരു ടൈമിംഗ് കോയിൻസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു എലക്ഷനോ മറ്റോ ഒന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ഫെബ്രുവരിയിൽ ഫയൽ ചെയ്യുന്നു സി ആൻഡ് എ ജി പോലും അതിന് റിപ്ലൈ ഒക്കെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു എനിക്കതൊന്ന് ജൂണിലോ മറ്റോ അപ്പം ഇത് ഇപ്പോഴും അനാവശ്യമായിട്ട് റേക്കപ്പ് ചെയ്തത് ഒരു പേടി കൊണ്ട് തന്നെയാണ് അപ്പം ഇതിൻ്റെ ഒരു ഇഷ്യൂ നമ്മൾ എല്ലാവരും ഭയപ്പെടേണ്ടതെന്ന് പറയുന്നത് ജനിക്കാത്ത ഒരു കുഞ്ഞിനെ പോലും നമ്മുടെ കടബാധ്യത കൂടുന്നു ഇറസ്പോൺസിബിളായിട്ട് കിഫ്ബി വഴി സ്പെൻഡ് ചെയ്യുന്ന പണത്തിനെല്ലാം ഉത്തരം ഭാവിയിൽ വരുന്ന നികുതിയാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം അപ്പം ഒരു ഉത്തരവാദവും ഇല്ല കാരണം ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻഡിച്ചറിനും ഒരു ഒരു നിയമമുണ്ട് എന്നാൽ കിഫ്ബി വഴി നോമിനേഷൻ വഴി ഇഷ്ടക്കാർക്ക് മാത്രം കോൺട്രാക്ട് കൊടുത്ത് അങ്ങനെ ഒരു ഒരു സ്പെൻഡിങ് നടത്തിയാൽ ഇതിൻ്റെയൊക്കെ തിരിച്ചടവ് നിങ്ങളും ഞാൻ ഉൾപ്പെടുന്ന ഈ ജനസമൂഹമായിട്ടും നടത്തേണ്ടത് അപ്പം അതിനെതിരായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന ഒരു ഒരു ഡെവലപ്മെൻറ്റ് മാത്രമാണോ ഡെവലപ്മെൻറ്റ് വേണം ഡെഫിനറ്റായിട്ട് ഡെവലപ്മെൻറ്റ് വേണം പക്ഷേ ആ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഒരു ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ അത് അതുപോലെ ഒരു 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 സംഘടനയുടെയോ ഒരു വ്യക്തിയുടെയോ ഡെവലപ്മെൻറ്റ് ആകരുത് ഇത് ദേശത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആവണം അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഫൈറ്റിന് ഞാൻ മുതിർന്നത് ആ ഫൈറ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്തൊക്കെ അലിഗേഷൻ അലിഗേഷനുണ്ടായിരിക്കും